ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. എന്റെ ഒരു ഓണം ലുക്ക് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. ഇത് രണ്ടാമത്തെ ലുക്കാണ്. ഇതിന്റെ ഒരു ചെറിയ കഥ എന്താണ് ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഞാൻ നേരത്തെ, അതായത് നമ്മൾ റെഡി ആവുന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോന്റെ ഫുട്ടേജ് കംപ്ലീറ്റ് ഡിലീറ്റ് ആയിപ്പോയി. സോ ഇതൊരു റീക്രിയേഷൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒറിജിനൽ ആ ഒരു ഇതും ഫോട്ടോയിൽ കാണുന്ന അതും ഇതും തമ്മിൽ കുറച്ചൊക്കെ എന്തെങ്കിലും വ്യത്യാസം കാണുന്നത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് ചെയ്തതെന്നാണ് ഇപ്പൊ ഞാൻ ഇന്ന് റീക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഇന്നലെ തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലേ, ഇന്നലെയാണ് വീഡിയോന്റെ ഷൂട്ട് ചെയ്തത്. ഞാൻ അപ്പർ ലിപ്പ് കളയാനായിട്ട് വിട്ടുപോയായിരുന്നു. എനിക്ക് എല്ലാവരുടെ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അപ്പർ ലിപ്പ് കളയുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്നലെ ഞാൻ അത് കളഞ്ഞില്ല, അതിൻ്റെ ഒരു ശരിക്കും അറിയാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ അങ്ങോട്ട് അപ്പർ ലിപ്പും കളഞ്ഞേക്കാം. കാരണം ഇന്നിപ്പോൾ ഞാൻ ഒരു വേറൊരു ഡ്രസ്സിൻ്റെ ഒരു ഷൂട്ടും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് കളയാൻ കേട്ടോ. എനിക്ക് അധികം അപ്പർ ലിപ്പ് ഇല്ല, പക്ഷെ സ്റ്റിൽ പണ്ട് ഞാനിങ്ങനെ അപ്പർ ലിപ്പ് ഷേവ് ചെയ്തോളേ, അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ നോക്കുമായിരുന്നു ഇവൾ എന്താ ചെയ്യുന്നത്, ഞാൻ അറിയാതെ ഇവളെങ്ങാനും മാടായോ എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും നമുക്ക് അറിയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഈ ഒരു മോയ്സ്ചറൈസർ, ഇത് നമുക്ക് ഷേവിങ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചുള്ളതാണ് ഡമാവിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ. ഇത് നമുക്കുണ്ടല്ലോ, ഈ ഷേവിങ് കഴിഞ്ഞിട്ട് വരുന്ന എന്തെങ്കിലും ഒരു ഇറിറ്റേഷനും റെഡ്നെസ് ഒക്കെ മാറ്റാനായിട്ട് ഇത് നല്ലതാണ് കേട്ടോ. ഈവൻ നമ്മൾ അൺറാംസ് ചെയ്യുമ്പോഴും, പിന്നെ എന്താണ് നമ്മൾ നോർമലി കൈയും കാലും ഷേവ് ചെയ്യുക, അൺറാംസ് ചെയ്യുക, വാക്സ് ചെയ്യുക, അതിനൊക്കെ ശേഷം നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്നലെ ബേസ്, അതായത് നോർമലി ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ ബേസ് ഇടാറുണ്ട്, പക്ഷെ ഇന്നലെ ഞാൻ ജസ്റ്റ് പൗഡർ മാത്രമാണ് ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതൊരു നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ചെയ്തിരിക്കുന്നത് ഐബ്രോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇവിടെയാണ്, ന്യൂട്രിഡെമിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ മോയ്സ്ചറൈസറിന്റെ സ്കിന്നിലേക്ക് ആഗിരണം ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രൈമർ എന്നാണ്, ഈ വേടെ ആണ് കേട്ടോ പ്രൈമർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രൈമർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതെനിക്ക് പ്രൈമർ എനിക്ക് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ട്. ആ ഒരു ചെറിയ ഫൈൻ ലൈൻസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ പ്രൈമർ. ഏത് പ്രൈമർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇതൊരു ജെൽ ബേസ്ഡ് ആണ് ഈ ഒരു പ്രൈമർ. ഇപ്പം ചെറുതായിട്ടൊന്ന് ഫേസ് ഡിം ആയ പോലെ തോന്നും. അത് ആ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കുറച്ചൊരു പ്രൈമറും കൂടി ഇടുമ്പോഴേക്കും ആ ഒരു എണ്ണ വരുന്നത്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു എണ്ണയുള്ള മുഖത്തിൻ്റെ ആ ഒരു ലുക്ക് വരുമ്പോഴേക്കും കുറച്ചൊന്ന് ഡല്ലാകുക സ്വാഭാവികമാണ്. അത് എസ്പെഷ്യലി ഇതുപോലെ തന്നെ മൊബൈൽ ക്യാമറയിൽ വരത്തില്ല, പക്ഷെ നമ്മളുടെ ഇങ്ങനത്തെ ക്യാമറയിലും ഒക്കെ വരും. അപ്പോൾ അത് ദാറ്റ്സ് നാച്ചുറൽ. നമ്മളുടെ ഹൂഡ ബ്യൂട്ടിയുടെ ഈ ഒരു ഐ ഷാഡോയിൽ ഞാൻ ഇതും ഇതും വെച്ചിട്ടാണ്, ഇതും ഇതും പിന്നെ ഒരു ഗോൾഡ് ഷെയ്ഡ് വെച്ചിട്ടാണ് ഒന്ന് ഫേസ് ഐസ് ചെയ്യാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഉണ്ടോ. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ ഉണ്ടല്ലോ, ഈ ഒരു പാലറ്റ് ഭയങ്കര നല്ല സൂപ്പറാണ്. പിന്നെ ആ റെഡ് എടുക്കുക, ഇനി കുറച്ചധികം ഗോൾഡ് ഒന്ന് ഇടുക. കണ്ടിടാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഹീബയുടെ ഈ ഒരു ഐലൈനർ ആണ്. എനിക്ക് ഈ ഒരു ഐലൈനർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വാട്ടർ പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ് ഈ ഒരു ഐലൈനർ. താഴെ ഈ ഒരു ഡിസ്ഗൈസ് കോസ്മെറ്റിക്സിന്റെ ഈ ഒരു കാജൽ, ഇത് അടിപൊളിയാണ് സംഭവം എന്ന് വെച്ചാൽ കണ്ണിന് ഭയങ്കര സൂതിങ് ആണ് കേട്ടോ ഈ ഒരു കാജല്. നമ്മൾ സാധാരണ കണ്ണ് എഴുതി പുരുക എഴുതി അങ്ങനെ പോവാന്നുള്ളത് ആ ഒരു ലുക്ക് തന്നെ ഞാൻ ചെയ്യണുള്ളൂ കേട്ടോ. ഫോട്ടോസ് ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇട്ടിട്ടുള്ളൂ,
മസ്കാര ഇടാനായിട്ട് ഞാൻ ഇവിടെ ലോറിയലിന്റെ ഈ ഒരു മസ്കാര ഉപയോഗിച്ചായിരുന്നു. ഇതിന് പ്രൈമറൽ മസ്കാരയാണ്. പ്രൈമർ ഒന്ന് ഉണങ്ങട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ മൂക്കൊന്ന് കോൺടൂർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പാക്ക് കോസ്മെറ്റിക്സിന്റെ ഒരു കൺസീലർ ആണ്, ഡാർക്ക് കൺസീലർ. എന്നിട്ട് നമ്മൾ ഈ ഒരു കവറപ്പിന്റെ ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാണ്. ആകെ ഞാൻ മൂക്ക് മാത്രമേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഡൺ. ഇനി നമ്മൾ ഇത് ഉണങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ വേഗം തന്നെ മസ്കാര ഇടാം. എന്താണ്, പ്രൈമർ ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി ഒന്ന് പൗഡർ ഇടാന്നുള്ളതാണ്. ബനിയന്റെ ബനാന പൗഡർ ആണ് കേട്ടോ. ഈ ഒരു ബനാന പൗഡർ നമുക്ക് നോർമൽ ഒരു പൗഡർ ഇടുന്നാലാണ് ഇടാട്ടുണ്ട്. കുറെ പേര് ചോദിച്ചായിരുന്നു ബനാന പൗഡർ നോർമൽ ഇടുന്നാലും ഇടാന്ന്. ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നു. നമ്മൾ പണ്ട് സാധാരണ പൗഡർ ഇടില്ലേ, അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കുന്നു. ഇത് ഹൈലൈറ്റർ ആണ്, മേക്കപ്പ് റെവല്യൂഷന്റെ ഈ ഒരു ഹൈലൈറ്റർ. എല്ലാമേ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി സാധനം കേട്ടോ ഇത്. നമുക്ക് ഏത് സ്കിൻ ടോണിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, കുറെ ഷെയ്ഡ്സ് ഉണ്ട്, കണ്ടോ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. സൂപ്പറാണ് ഹൈലൈറ്റർ. എന്താ ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറയാൻ പറഞ്ഞു. ഇത് മറ്റേ ബ്ലൂ ഹെവന്റെ 302 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് ആട്ടോ ഇത്. പറഞ്ഞ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ആണ്. ഡ്രസ് ഉണ്ടല്ലേ കാണാൻ. ഇനി പോയിട്ട് പൊട്ടിത്തിട്ടോ ഡ്രസ് ഇട്ടോ വരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു വീഡിയോ ഷൂട്ട് ഫുൾ ഡ്രസ്സ് കാണുന്നതിന് മുമ്പ് എനിക്ക് ഇന്ന് നമ്മളുടെ ഒരു ഡ്രസ്സിനെ പറ്റി പറയാനുണ്ട്. ഇത് സ്റ്റൈൽ ലുക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ് കേട്ടോ എനിക്ക് അയച്ചിരിക്കുന്നത്. അവർക്ക് ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇതാണ് ബ്ലൗസ്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളർ ബ്ലൗസ് ആണ്. അത് കണ്ടോ, ഇതിലേ കണ്ടോ നമ്മുടെ പാലക്ക, പാലക്കയുടെ ഒരു ഒരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് സാരിയുടെ സൈഡിലെ ബോർഡർ. ഒരു ബോട്ടിൽ ഗ്രീൻ ബ്ലൗസിന്റെ ഇത് വെച്ചിട്ട് അടിച്ചിരിക്കുകയാണ്. ഫ്രണ്ടിലായിട്ട് ഇതാ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളുടെ ബോഡിയിലെ ആകമാനം ഓൾമോസ്റ്റ് ഒരു പകുതിയോളം തന്നെ ഇതാ ഇതുമാതിരി ഇത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര നമ്മൾ ലീവ് ചെയ്തൊക്കെ ഇടുകയാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ സംഭവം. അത് സൈഡിൽ താഴെ ബോർഡറിന്റെ അവിടെ ഇട്ട് ഈ ഒരു ഇത് നല്ല അറ്റ തങ്ങറ്റം തുടങ്ങിയുണ്ട് കേട്ടോ. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഉടുത്ത് കണ്ടോ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലി മലയാള ചുണ്ടൻ.